നമ്മുടെയൊക്കെ മക്കളെല്ലാം എത്ര വേദനാണല്ലേ വളർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ നമ്മളെ കാണുന്നത്. കുട്ടിക്കാലത്തുണ്ടായ ആ വേഗതയിൽ ഇപ്പോൾ കാണില്ല. വേറെ കടുപ്പം തന്നെ പുസ്തകളായിരിക്കാം അവരിപ്പോൾ നടപ്പാക്കുന്നത്. എല്ലാ അമ്മമാർക്കും അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ മതൊക്കെ സഹിച്ചാലേ മതിയോ, മക്കളെ എന്ന് കരുതുന്ന നമുക്ക് സഹിക്കും, ക്ഷമിക്കും. അവർ എന്ത് കുസൃത പാട്ടിയാലും നാം അത് അമ്മമാർ ക്ഷമിക്കും. അത് സ്വാഭാവികം. നമ്മൾക്ക് അവരെ ഓമനിക്കാൻ ശിക്ഷിക്കാം. പണ്ടത്തെ ഓമന പോലെ ആകില്ലോ ഇന്ന് കുട്ടികൾ നമ്മോടത്ത് ഉണ്ടാകില്ലോ. അവരുടെ പഠിത്തമ്പിയുള്ള ജോലിയും അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കണം. അതായിക്കഴിഞ്ഞാൽ പ്രായമാകും, നാം അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ അവരെ പാട്ടിന് പോകും, പിന്നെ നമ്മൾ വിട്ടു തനിച്ചോ. അതുവരെ നമ്മോടൊപ്പം അവരുണ്ടാകും, പിന്നെ നമ്മൾ മാത്രമാകും. നമ്മുടെ നമ്മയും നമ്മുടെ ലോകവും. ചില വയസ്സന്മാരൊക്കെ പണിക്കൊക്കെ പോകും അവരുടെ വിഷമങ്ങൾക്ക് കുറക്കാൻ വേണ്ടി. ചിലക്ക് വയസ്സന്മാർക്ക് ഒന്നും കയ്യുടെ കടപ്പിലായിരിക്കാം, അവരെ വീട്ടിൽ തന്നെ എന്തെങ്കിലും അവർക്ക് മാത്രം ഭക്ഷണമൊക്കെ ആക്കൊണ്ട് വീട്ടിൽ ഇരിക്കും. നമ്മുടെ അച്ഛനമ്മക്ക് നമുക്ക് എപ്പോഴും കൂട്ടം ഉണ്ടാവില്ല. അവരും അരമണിയിൽ പോകും, സമയമാകുമ്പോൾ അവരും പോകും. പിന്നെ വല്ലാത്തൊരു ശ്വാസം മുട്ടിലായിരിക്കും തനിച്ചാകുമ്പോൾ, നമ്മൾ മാത്രമാകുമ്പോൾ. അങ്ങനെയാകുമ്പോൾ ഇത്രയും കാലം പോറ്റിയ മക്കൾ, നമുക്ക് സ്വന്തമായി കരുതിയ മക്കൾ, അവർക്ക് അവരുടെ പാട്ടിന് പോയിരിക്കുന്നു. വീട്ടിൽ ഒറ്റക്കാവുന്ന അവസ്ഥയും കഷ്ടം തന്നെയാണ്. ആ നിമിഷം നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്ന് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് ആ അവസ്ഥ വരുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമമായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് സംഭവിക്കുമ്പോൾ വല്ലാത്തൊരു ദുഃഖം തന്നെ ആയിരിക്കും. കാലങ്ങൾ എത്ര വേഗമാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ചെടിയാവട്ടെ, മൃഗമാവട്ടെ, മനുഷ്യരാവട്ടെ, ഒക്കെ വേഗം വളർന്നു പോകുന്നത്. നമുക്ക് വയസ്സാകുന്നു, നാം അതൊന്നും അറിയുന്നില്ല. ഈശ്വര, ഇങ്ങനെ ഒറ്റയ്ക്ക് ആകേണ്ടി വന്നല്ലോ. മക്കൾക്ക് ജീവിക്കുവാനും അവരുടെ ഒപ്പം പോകാനും പറ്റുന്നുമില്ല. വയസ്സായി നിൽക്കും. നമ്മളൊക്കെ അപ്പോൾ ഒന്നിനെയും നമുക്കൊന്നിനെയും അപ്പോൾ പേടി കാണില്ല. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിനും പേടിവിടും. ചെറുപ്രായത്തിൽ നമുക്ക് പേടും. വയസ്സെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ നമ്മൾ താല്പര്യം കാണിക്കും. മക്കളുടെ ഒപ്പം നമുക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല. അവരെ അവരെ എടുക്കാൻ നമുക്കത് നിൽക്കാൻ പറ്റുമോ, ഒരു എന്താ പറയുക, അഭിമാന കുറവുണ്ടാവും. വളരെ കൊണ്ട് നമ്മൾ പോയെന്ന് വരില്ല മക്കളെ വിളിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പോകുന്ന ഒറ്റയ്ക്ക് തന്നെ വീട്ടിൽ നിൽക്കും. അപ്പോൾ ഇനിയെന്തിരി ഇനിയൊരു പേടിയും ഉണ്ടാവില്ല. വയസ്സായി നമ്മൾ മരിക്കില്ല, എന്തിരി പേടിക്കണം. എന്നാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. മക്കൾ സുരക്ഷമായി ഇരിക്കട്ടെ, അവർ നന്നായി ഇരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മളും കുറച്ചാളുണ്ടാവും ഈ ഭൂമി. പിന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും ഒരു ദിവസം. പിന്നെ ഒരിക്കലും നാം ജനിച്ചു പറഞ്ഞാൽ ഈ നാടും വിട്ട് നമുക്കെല്ലാം വിട്ടു പോകേണ്ടി വരും. നമുക്ക് ഈ ഒരു അവകാശം ഇല്ലാതെ ഇവരെ വിട്ട് നമ്മളൊരു അവകാശം ഇവിടെ വിട്ട് നമുക്ക് ഒരു നാൾ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാനും ഒന്നും പറഞ്ഞല്ലോ, ഒന്നും നമ്മൾ കൊണ്ടുവരും ചെയ്യില്ല, ഒന്നും കൊണ്ടുപോകുകയും ചെയ്യില്ല. അപ്പോൾ അതുപോലെ നമ്മെ എല്ലാം മക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഒരു നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് പോത്ത് പോകും. അതാണ് മരണം. ശരി, എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ.